ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കോവിഡ് മൂന്നാം തരംഗ ഭീഷണി നിലനിൽക്കെ അമേരിക്കയിൽ അപൂർവമായ മങ്കി പോക്സ് ബാധയും റിപ്പോർട്ട് ചെയ്തു. ടെക്സാസിലാണ് രോഗം സ്ഥിരീകരിച്ചത്. നൈജീരിയ സന്ദർശിച്ച ശേഷം അടുത്തിടെ നാട്ടിലെത്തിയ അമേരിക്കൻ സ്വദേശിയിലാണ് രോഗം കണ്ടെത്തിയത്. ഇയാൾ നിലവിലെ ഡള്ളാസിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വസൂരി പോലെയുള്ള വൈറസുകളുടെ ഒരേ കുടുംബത്തിൽപ്പെടുന്ന മങ്കി പോക്സ് അപൂർവവും എന്നാൽ ഗുരുതരവുമായ വൈറൽ രോഗമാണ്. ഇത് സാധാരണയായി ഇൻഫ്ലുവൻസ് പോലുള്ള ലക്ഷണങ്ങളും ലിംഫ് നോഡുകളുടെ വീക്കവും തുടർന്ന് മുഖമുൾപ്പെടെ ശരീരമാസകലം പടരുന്ന കുമിളകളിലേക്കും നയിക്കും. വൈറസ് ബാധ ഗുരുതരമായാൽ മരണവും ഉറപ്പാണ്. ശ്വസന തുള്ളികളിലൂടെയാണ് രോഗം പകരുന്നത്. അതിനാൽ രോഗം സ്ഥിരീകരിച്ച ആളുമായി ബന്ധപ്പെട്ടവരെല്ലാം നിരീക്ഷണത്തിലാണ്. കോവിഡ് 19 കാരണം യാത്രക്കാർ മാസ്ക് ധരിച്ചതിനാൽ വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും മറ്റാളുകൾക്ക് ശ്വാസകോശ തുള്ളികൾ വഴി മങ്കി പോക്സ് പകരാനുള്ള സാധ്യത കുറവാണെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗബാധയെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകിയതായും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ടെക്സാസ് ആരോഗ്യ വിഭാഗം അറിയിച്ചു. 1970കളിൽ നൈജീരിയയിലും മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പടർന്നു പിടിച്ച മങ്കി പോക്സ് 2003 അമേരിക്കയിലും വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നു. മങ്കി പോക്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ മൃഗങ്ങളിൽ പ്രാഥമികമായി സംഭവിക്കുന്ന ഒരു സുനോട്ടിക് രോഗമാണ്. എന്നിരുന്നാലും ഇത് മനുഷ്യർക്കും പകരാം. ഉദാഹരണത്തിന് റിസസ് മങ്കി മാംസം കഴിക്കുന്നതിലൂടെയാണ് വൈറസ് പകരുന്നത്. മങ്കി പോക്സ് ഒരു പാർശ്വവ്യാധി ഓർത്തോപോക്സ് വൈറസ് സിമിയ അല്ലെങ്കിൽ സിമിയൻ പോക്സ് എന്ന വൈറസ് ആണ് രോഗം പകർത്തുന്നത്. ഈ രോഗകാരി പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ സാധാരണമാണ്. ഇതിന്റെ പ്രധാന പ്രദേശം വിതരണ പശ്ചിമാഫ്രിക്കയിലും മധ്യ ആഫ്രിക്കയിലുമാണ്. 14 വർഷം മുമ്പാണ് അമേരിക്കയിൽ പയറി നായ്ക്കളിൽ മങ്കി പോക്സ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഗാനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വലിയ ശൈലിയാണ് ഇവ US മൃഗശാലയിലേക്ക് കൈമാറിയതെന്ന് കരുതുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.